അയ്യഹ തുല്ലാബ്, അസ്സലാമു അലൈക്കും. പ്രിയ നിറഞ്ഞ കുട്ടികളെ, എല്ലാവർക്കും നാലാം ക്ലാസ്സിൻ്റെ പുതിയ പാഠഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് പേജ് നമ്പർ 91 മുതലുള്ള അവസാന ഭാഗം വരെയുള്ള പാഠങ്ങളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നല്ലൊരു ഡയറി കുറിപ്പ് തയ്യാറാക്കുന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. നിങ്ങളതൊക്കെ മനസ്സിലാക്കുകയും അതെഴുതാൻ ശീലിക്കുകയും ചെയ്തിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. പേജ് നമ്പർ 91-ൽ ലിയാൻ എന്ന കുട്ടിയുടെ ഒരു കഥയാണ് പഠിക്കുന്നത്. നമുക്ക് ആ പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ ഹെഡിങ് ഉഹിബ്ബുക അക്സർ. ഉഹിബ്ബുക അക്സർ പറഞ്ഞാൽ എന്താണ്? ആ ഉഹിബ്ബുക, നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അക്സർ, ധാരാളമായി. ഞാൻ നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കാന ലിയാൻ ത്വാലിബൻ നഷീത്തൻ. ഇതിലെല്ലാ വാക്കുകളും മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ത്വാലിബ് വിദ്യാർത്ഥി, നഷീത്തൻ ഉന്മേഷമുള്ള. അപ്പോൾ ലിയാൻ വളരെ ഉഷാറുള്ളൊരു കുട്ടിയാണ്. യദുർ സൂഫി സഫിർ റാബി അല്ലേ? അർത്ഥറിയാലോ, അവൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. യദ്ഹബു ഇലൽ മദ്രസത്തി മാഷിയൻ. യദ്ഹബു അവൻ പോകുന്നു ഇലൽ മദ്രസത്തി സ്കൂളിലേക്ക്, മാഷിയൻ നടന്നുകൊണ്ട്. കാന യുഹിബു റുക്കൂബ ദർറാജ അല്ലേ? ദർറാജത്ത് പറഞ്ഞ സൈക്കിളാണ്. റുക്കൂബ് ദർറാജ പറഞ്ഞാൽ സൈക്കിൾ കയറുന്നത്, അതായത് സൈക്കിൾ ചവിട്ടുന്നത്. യുഹിബു, വളരെയധികം അവൻ ഇഷ്ടപ്പെടുന്നു. യൗമൻ കാല ലി വാലിദിഹി, ഒരു ദിവസം അവൻ്റെ ഉപ്പയോട് അവൻ പറഞ്ഞു. ബാബ ഉഹിബു ദർറാജ, ഉപ്പ ഞാൻ സൈക്കിൾ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടരീലി വാഹിദൻ, എനിക്ക് ഒരു സൈക്കിൾ വാങ്ങിത്തരൂ. അപ്പം എന്താണ് ഉപ്പ പറഞ്ഞത്? അജാബൽ വാലിദു, ഉപ്പ മറുപടി പറഞ്ഞു. യാ ബുനയ്യ, പൊന്നു മോനെ, മാ ഇന്ധന മാലുൻ കാഫി അല്ലേ? മാ ഇന്ധന പറഞ്ഞാൽ നമ്മുടെ അടുത്തില്ല. മാലുൻ പറഞ്ഞാൽ പണം. കാഫി പറഞ്ഞാൽ മതിയായ, നമ്മുടെ കയ്യിൽ അത് വാങ്ങാൻ മാത്രം ഉള്ള പണമില്ല. അതുകൊണ്ട് ഹെത്തഫിൽ അന്നുക്കൂദ് അല്ലത്തി തഹസുലു അലിഹ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം അറിയോ? എഹത്തഫിൽ അന്നുക്കൂദ്, നുക്കൂദ് പറഞ്ഞാൽ നാണയം. നാണയങ്ങൾ നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അല്ലത്തി തഹസുലു അലിഹ, നിനക്ക് കിട്ടുന്ന എല്ലാ നാണയങ്ങളും എന്ത് ചെയ്യണം? നീ സൂക്ഷിക്കണം. ബദ അലിയാൻ യജ്മാവ് നുക്കൂദ്, അങ്ങനെയാണ് ലിയാൻ എന്ത് ചെയ്തത്? ബദ പറഞ്ഞ തുടങ്ങി, യജ്മാവ് പറഞ്ഞാൽ ശേഖരിക്കാൻ തുടങ്ങി. നുക്കൂത്, നാണയങ്ങളെല്ലാം ശേഖരിക്കാൻ തുടങ്ങി. വയഹ്ഫലുഹ ഫി ഹൗസ, യഹ്ഫലുഹ അതിനെ അവൻ സൂക്ഷിക്കുന്ന ഇവിടെ. ഫി ഹൗസ, ഹൗസ പറഞ്ഞാൽ ഹുണ്ടിക, പണമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി കുട്ടികൾ സ്വകാര്യമായിട്ടുണ്ടാക്കുന്ന പാത്രം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹൗസ എന്ന് പറഞ്ഞാൽ ചെറിയ ഡപ്പ, പെട്ടി, പൈസയൊക്കെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഹുണ്ടിയൊക്കെയാണ് എന്താ പറയുക, ഹൗസ. വക്കാന യഹ്ലുമു ഷിറാ ദറാജ അല്ലേ? യഹ്ലുമു എന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. സ്വപ്നം കാണുന്നു, ഷിറാ ദറാജ, സൈക്കിൾ വാങ്ങുന്ന സ്വപ്നം അവനിങ്ങനെ കാണുമായിരുന്നു. അടുത്ത പേര് അഫദാത്ത യൗമിൻ സമിയ ലിയാൻ അൽ ജദ് യക്കൂലു അല്ലേ? യഥാർത്ഥ യോമിൻ പറഞ്ഞ ഒരു ദിവസം. സമിയ ലിയാൻ, ലിയാൻ കേട്ടു. സമിയ പറഞ്ഞാൽ കേട്ടു. അൽ ജദ് യക്കൂൽ, വല്യപ്പ പറയുന്നത്. എന്താ വല്യപ്പ പറഞ്ഞത്? എന്താ പറഞ്ഞത്? അൽ ഹർറു ഷദീദുൻ, ഭയങ്കര ചൂടാണ്. ഹർറ് പറഞ്ഞാൽ ചൂട്. നെഹ്താജു ഇലാ മിർവഹത്തിൻ, നമുക്കെന്ത് വേണം? മിർവഹത്ത് അല്ലേ? മിർവഹത്ത് പറഞ്ഞാൽ ഫാന്, നമുക്കൊരു ഫാന് വേണം. ഫക്കറ ലിയാൻ, ഫക്കറ പറഞ്ഞ് ചിന്തിച്ചു, ലിയാൻ ചിന്തിച്ചു. എന്താ മനസ്സിൽ ചിന്തിച്ചത്?
കുൻതു അഹ്ലു മുദ്ദറാജ ഞാനൊരു സൈക്കിൾ വാങ്ങുന്നതാണ് സ്വപ്നം കണ്ടത് ആ വലാക്കിന്ന ജദ്ദി എഹ്താജു ഇലാ മിർവഹ പക്ഷേ എൻ്റെ വല്യപ്പാക്ക് മുഹ്താജിൻ ആവശ്യമുള്ളവനാണ് എന്ത് മിർവഹ ഒരു ഫാന് ആവശ്യമുള്ളവനാണ് അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു അത്തുറുക്കു റഗബത്തി ഉണ്ടാവും മനസ്സിൽ പറയണം അത്തുറുക്കു റഗബത്തി ഞാൻ ഒഴിവാക്കുന്നു ഉപേക്ഷിക്കുന്നു റഗബത്തി എന്താണ് എൻ്റെ ആഗ്രഹം ഞാൻ എന്ത് ചെയ്യുന്നു ഉപേക്ഷിക്കുന്നു ഉഹുദി അൽമാല ലി ജദ്ദി ഉഹുദി പറഞ്ഞാൽ ഞാൻ നൽകുന്നു ഞാൻ കൊടുക്കുന്നു മാൽ എൻ്റെ പണം ലി ജദ്ദി എൻ്റെ വല്യപ്പാക്ക് ഞാൻ കൊടുക്കുന്നു അത്രയും കാര്യം അത്രയുമാണ് അവൻ മനസ്സിൽ വിചാരിച്ച് എന്നിട്ടോ അസ്ര അലിയാൻ ഇലാ ഖുർഫത്തിഹി അവൻ എന്ത് ചെയ്തറിയോ ലിയാൻ വേഗം പോയി ഇലാ ഖുർഫത്ത് ഖുർഫത്ത് പറഞ്ഞ റൂം അവൻ്റെ റൂമിലേക്ക് വേഗം പോയി എന്നിട്ട് വ അഖദൽ ഹൗസ അവൻ എന്താണ് ആ ഹുണ്ടിക പാനി ആ പണപ്പെട്ടി അവൻ എന്ത് ചെയ്തു എടുത്തു വ വലഅഹ അമാമൽ ജദ് വലഅറിനെ വെച്ചു അമാമൽ ജദ് അത് വല്യപ്പാൻ്റെ മുമ്പിൽ വെച്ചു വക്കാല എന്നിട്ട് അവൻ പറഞ്ഞു തഫല്ലിയ ജദ്ദി ആ വല്യപ്പ വരൂ ഹാദി ഹദിയത്തുല്ലക്ക ഇത് നിങ്ങൾക്കുള്ളൊരു ഹദിയയാണ് സമ്മാനമാണ് ലി അന്നി ഉഹിബ്ബുക അക്സർ കാരണം ഞാൻ നിങ്ങളെയാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കൂട്ടുകാരെ ഈ പാഠത്തിൽ നമ്മൾ മുതിർന്നവരെ പ്രായമായവരെ വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ഗുണപാഠമാണ് ഈ പാഠഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് അപ്പോൾ ഈ പാഠഭാഗം ഞങ്ങൾ നന്നായി വായിച്ച് അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കണം അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കണം ഇനി നമുക്ക് ഇതിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട് അതൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ചോദ്യം എന്താണ് ഫി ഐ സഫിൻ എദുറസു ലിയാൻ ലിയാൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഇവിടെ ഉത്തരം വന്നിട്ടുണ്ട് അല്ലേ ഫി സഫിർ റാബി രണ്ടാമത്തത് ലിമ ഇദ്ദഖറ ലിയാൻ അൽമാൽ ഇദ്ദഖറ പറഞ്ഞാൽ സൂക്ഷിച്ചു വെച്ചു ലിമ പറഞ്ഞാൽ എന്തിനാണ് ഇദ്ദഖറ ലിയാൻ ലിയാൻ സൂക്ഷിച്ചു വെച്ചത് അൽമാൽ പണം എന്തിനാണ് സൂക്ഷിച്ചു വെച്ചത് സൈക്കിൾ വാങ്ങാനാണല്ലോ അപ്പം എന്താണ് ലി ഷിറ ഇദ്ദറാജ എന്താണ് ലി ഷിറ ഇദ്ദറാജ സൈക്കിൾ വാങ്ങുന്നതിന് വേണ്ടി അടുത്തത് ഐന ഹഫില ലിയാൻ അൽമാൽ ഐന പറഞ്ഞാൽ എവിടെയാണ് ഹഫില സൂക്ഷിച്ചു വെച്ചത് അൽമാൽ ലിയാൻ എവിടെയാണ് പണം സൂക്ഷിച്ചു വെച്ചത് അപ്പോൾ അവൻ എവിടെയാണ് സൂക്ഷിച്ചു വെച്ചത് ഹൗസ അല്ലേ അവർ ഹുണ്ടികയിലാണ് അല്ലെങ്കിൽ പണസഞ്ചിയിലാണ് സൂക്ഷിച്ചു വെച്ചത് അടുത്തത് മാതാ കാന ഹുൽമുഹു അവൻ്റെ സ്വപ്നം എന്തായിരുന്നു എന്താണ് ഷിറ ഉദ്ദറാജ അല്ലേ അവൻ്റെ സ്വപ്നം എന്താണ് ഷിറ ഉദ്ദറാജ സൈക്കിൾ വാങ്ങുന്നതായിരുന്നു അവൻ്റെ സ്വപ്നം ഹൽ ഇഷ്തറ ലിയാൻ അദ്ദറാജ നമ്മോട് ചോദിക്കുക എന്താണ് ഹൽ ഇഷ്തറ അവൻ വാങ്ങിയോ അദ്ദറാജ സൈക്കിൾ വാങ്ങിയോ അപ്പം ഇല്ല അല്ലേ അപ്പം നമ്മൾ ല എന്നാണ് പറയേണ്ടത് അവസാനത്തെ ചോദ്യം മാതാ ഫഅല ലിയാൻ ബിമാലിഹി ലിയാൻ പണം എന്താണ് ചെയ്തത് അഹദ ലിയാൻ അൽമാൽ ലിജദ്ദിഹി അല്ലേ അല്ലെങ്കിൽ അഴുത്ത ലിയാൻ അൽമാൽ ലിജദ്ദിഹി പണം എന്ത് ചെയ്തു വല്യപ്പാക്ക് കൊടുത്തു അപ്പം ഈ പേജ് നിങ്ങൾ കൂടുതലായിട്ട് എന്ത് ചെയ്യണം വായിച്ച് പഠിക്കണം അടുത്ത 92 പേജാണ് ഇതൊരു നഷീദയാണ് അല്ലേ നമുക്ക് നല്ല ഈണത്തിൽ ഒന്ന് പാടി നോക്കണം പാഠത്തിൻ്റെ പേരെന്താണ് ഫി ലില്ലിൽ മവദ്ദ സ്നേഹത്തണലിൽ അല്ലേ ഇവിടെ ഒരു അമ്മൂമ്മ ഒരു ജദ്ദത്തുണ്ട് പിന്നെ
ഒരു ചെറിയൊരു ബിന്ദുണ്ട് അല്ലേ. ചെറിയ കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള ആരാണ്? വെല്ലിമ്മ അല്ലേ. ഇഷ്ടമുള്ള വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ആരോടായിരിക്കും? ചെറിയ കുട്ടികൾക്ക് വല്യമ്മയോടും വല്യപ്പയോടൊക്കെ ആയിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു പാട്ടാണ് ഇവിടെയുള്ളത്. നമുക്ക് ആ പാട്ടൊന്ന് ആദ്യം കേട്ടു നോക്കാം. يا جدتي ما اعلمك يا جدتي ما اكرمك يا جدتي ما اعلمك يا جدتي ما اكرمك في كل يوم ها هنا ناتي اليها كلنا في كل يوم ها هنا ناتي اليها كلنا فتزيد في اطعامنا وتفيض في اكرامنا فتزيد في اطعامنا وتفيض في اكرامنا نجري ونلعب حولها نشتاق نسمع قولها نجري ونلعب حولها نشتاق نسمع قولها يا جدتي ما اعلمك يا جدتي ما اكرمك في كل يوم ها هنا ناتي اليها كلنا ലേ പാട്ട് എല്ലാവരും കേട്ടല്ലോ. അപ്പം അത് പാടി നല്ല ഈണത്തിൽ പാടിയതിന് ശേഷം അയച്ചു തരണം. നമുക്കിതിൻ്റെ അർത്ഥമൊന്ന് നോക്കാം. യാ ജദ്ദത്തി മാ അഅലമക്കി, യാ ജദ്ദത്തി മാ അക്കറമക്കി, യാ ജദ്ദത്തി എൻ്റെ വല്യമ്മ മാ അഅലമക്കി, നിങ്ങൾ എത്ര മഹത്വമുള്ളവരാണ് അല്ലേ. അള്ളമക്കല്ലേ, നിങ്ങൾ എത്ര മഹത്വമുള്ളവരാണ്. യാ ജദ്ദത്തി മാ അക്കറമക്കി, എൻ്റെ വല്യമ്മ നിങ്ങൾ എത്ര ആദരിക്കപ്പെട്ടവരാണ്. ഫി കുല്ലി യൗമിൻ ഹാഹുന നഅതി ഇലൈഹ കുല്ലുന, എല്ലാ ദിവസവും. ഫി കുല്ലി യൗമിൻ, എല്ലാ ദിവസവും. ഹാഹുന ഇവിടെ, നഅതി ഞങ്ങൾ വരുന്നു, നഅതി ഞങ്ങൾ വരുന്നു. ഇലേഹ കുല്ലുന, അവരുടെ അടുത്തേക്ക് ഞങ്ങളെല്ലാവരും വരുന്നു. ഫതസീദു ഫി ഇത്ആമിന വതഫീലു ഫി ഇക്റാമിന, ഫതസീദു ഫി ഇത്ആമിന, ഞങ്ങൾ എന്താണ് ഭക്ഷണം നന്നായി കഴിപ്പിക്കുന്നു. വതഫീലു ഫി ഇക്റാമിന, നമ്മെ വളരെയധികം എന്താണ് ആദരിക്കുകയും ചെയ്യുന്നു. തഫീല് എന്ന് പറഞ്ഞാൽ ഒഴുകുന്നു എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ആദരവ് നമ്മോട് വളരെയധികം കാണിക്കുന്നു എന്നർത്ഥത്തിലാണ്. നജിരി വ നൽ അബു ഹൗലഹ നഷ്താക്കു നസ്മൗ കൗലഹ. നജിരി വ നൽ അബു, നമ്മൾ ഓടിക്കളിക്കുന്നു. നൽ അബു, നമ്മൾ കളിക്കുന്നു. നെജിരി, നമ്മൾ ഓടുന്നു. ഹൗലഹ, അവരുടെ ചുറ്റും. നഷ്താക്കു നസ്മൗ കൗലഹ, അവരുടെ സംസാരം കേൾക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുന്നു. നഷ്താക്കു നമ്മൾ കൊതിക്കുന്നു. നസ്മൗ കൗലഹ, അവരുടെ സംസാരം കേൾക്കുന്നതിന്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഏകദേശം അർത്ഥം ആശയമൊക്കെ മനസ്സിലാക്കിയാൽ മതി. ഓരോ വരിൻ്റെയും എന്താണ് അതിൽ പറയുന്നത് എന്നുള്ള ആശയം നിങ്ങൾ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. അടുത്തത് പേജ് നമ്പർ 93 ആണ്. ഇവിടെ ചെറിയൊരു വർക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. നക്റഉൽ മൻലൂം വനുലീഫു ഇലൈഹി സുത്തൂർ, ഇവിടെ പദ്യം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ ശേഷം ഇപ്പുറത്ത് വരുന്ന പദ്യം എന്ത് ചെയ്യണം? യോജിച്ച വാക്കുകൾ കൊണ്ട് പൂരിപ്പിക്കണം. ഉഹ്തി സൽവ മാഹ ഹൽവ, അല്ലേ. എൻ്റെ അനുജത്തിയാണ് സൽവ, അവളുടെ കയ്യിൽ എന്തുണ്ട്? ഹൽവയുണ്ട്.
മധുരമുണ്ട് അല്ലെങ്കിൽ മിഠായിയുണ്ട്. വമഈ മൗസൻ വമഈ ജൗസൻ, എൻ്റെ അടുത്ത് എന്തുണ്ട്? മൗസൻ പഴമുണ്ട്. വമഈ ജൗസൻ, എൻ്റെ അടുത്ത് ധാന്യമുണ്ട്. വിത്ത് അല്ലേ? ജൗസ് പറഞ്ഞാൽ ജൗസ് പറഞ്ഞ കുരു, മരങ്ങളുടെ വിത്ത്, മരങ്ങളുടെ കുരു, മരത്തിൻ്റെ കായ, അതിനൊക്കെയാണ് എന്ത് പറയുക? ജൗസ് പറയുക. ജൗസിൽ ഹിന്ദ് പറഞ്ഞാൽ തേങ്ങയ്ക്ക് എന്ത് പറയും? ജൗസിൽ ഹിന്ദ് എന്ന് പറയും. നാർജിയിൽ പറഞ്ഞാൽ തേങ്ങയാണ്, ജൗസിൽ ഹിന്ദ് പറഞ്ഞാലും തേങ്ങയാണ്. അപ്പോൾ ജൗസ് പറഞ്ഞാൽ കുരു, കായ എന്നൊക്കെ അർത്ഥം, വിത്ത്. അപ്പം ഈ ജൗസ് ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ എന്താണ്? കായുണ്ട്, വിത്തുണ്ട്. ഹിയ തൊഴുത്തീനി അന ഒഴുത്തീഹ, അവൾ എനിക്കും ഞാൻ അവൾക്കും നൽകുന്നു. ഇനി ഇതേപോലെ താഴത്ത് ഇവിടെ കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചുകൊണ്ട് തൊട്ടിപ്പുറത്തുള്ള ഭാഗങ്ങളിൽ പൂരിപ്പിക്കണം. നമുക്ക് എന്തൊക്കെയാണ് തന്ന വാക്കുകളെന്ന് പരിചയപ്പെടാം. ലൗസ് പറഞ്ഞാൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലൗസ് പറഞ്ഞാൽ ബദാം, സഹ്റ് പൂവ്, ലൗഹ് സ്ലേറ്റ്, തമ്പ്ര് ഈത്തപ്പഴം, കർസ്, കർസ് പറഞ്ഞാൽ ചെറി, കലമുൻ പേന. ഇനി നമുക്ക് ഈ പദ്യം യോജിച്ച വാക്കുകൾ വെച്ചൊന്ന് പൂരിപ്പിക്കാൻ നോക്കാം. ഉഹ്തി സഹ്റ, എൻ്റെ അനുജത്തി സഹ്റയാണ്. വമാ നൗറ, അവിടെ അടുത്ത് എന്തുണ്ട്? നൗറ പറഞ്ഞ പൂമൊട്ടുണ്ട്. ഇനി വമഈ വെച്ചിട്ട് എഴുതണം. വമഈ എൻ്റെ അടുത്തുണ്ട്. എന്ത്, ഇതിൽ ഏത് വാക്കുകൊണ്ട് എടുക്കുക? വമഈ ലൗസൻ, എൻ്റെ അടുത്ത് ബദാമുണ്ട്. വമഈ തമ്രുൻ, എൻ്റെ അടുത്ത് എന്താണ്? ഈത്തപ്പഴമുണ്ട്. ഇതേപോലെ തന്നെയാണ് അടുത്ത രണ്ട് വരികളും. ഉഖ്തി ഫർഹ മഹ വർദ്ധ, ഉഖ്തി എൻ്റെ അനുജത്തി ഫർഹയാണ്. മഹ വർദ്ധ, അവളുടെ അടുത്ത് റോസാപ്പുണ്ട്. പിന്നെ അതിന് താഴത്ത് നമുക്ക് വമഈ വെച്ചിട്ട് എഴുതണം. വമഈ സഹ്റുൻ, വമഈ സഹ്റൻ, എൻ്റെ അടുത്ത് പൂവുണ്ട്. വമഈ കർസുൻ, എൻ്റെ അടുത്ത് ചെറിയുണ്ട്, ചെറി പഴം ഉണ്ട്. അപ്പം ഇങ്ങനെ ഇതിൽ ഏത് വാക്കെടുക്കണമെന്നൊന്നുമില്ല, ഏത് വാക്കായാലും കുഴപ്പമില്ല. ആ വരിയുടെ ആശയം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാക്കുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാം? ഈ പദ്യഭാഗം പൂരിപ്പിക്കുകയും പാടുകയും ചെയ്യാം. അതിന് താഴത്ത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കാണ്. മല്ലം യുവക്കിർ കബീറന വലം യർഹം സഗീറന ഫലൈസ മിന്ന അല്ലേ? പാഠഭാഗവുമായി ബന്ധപ്പെട്ട ആശയമാണ് ഈ ഹദീസിലുള്ളത്. മല്ലം യുവക്കീർ കബീറന, നമ്മൾ ഉള്ള മുതിർന്നവരെ ആദരിക്കാത്തവർ. വലം യർഹം സഗീറന, നമ്മളുള്ള ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവർ. ഫലൈസ മിന്ന, അങ്ങനെയുള്ളവർ നമ്മിൽപ്പെട്ടവരല്ല അല്ലേ? അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞത്, വലിയവരെ ആദരിക്കാത്തവരും ചെറിയവരോട് കാരുണ്യം കാണിക്കാത്തവരും പ്രവാചകൻ്റെ ദീനിൽപ്പെട്ടവരല്ല, അതായത് ഇസ്ലാം ദീനിൽപ്പെട്ടവരല്ല, അവർ മുസ്ലിങ്ങളല്ല. അപ്പം മുസ്ലിങ്ങളുടെ ഒരു വലിയ സ്വഭാവമാണ് എന്ത്? ചെറിയവരോട് കാരുണ്യം കാണിക്കുകയും വലിയവരെ ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഹദീസ് ഞങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി അതിൻ്റെ അർത്ഥം അതിന് തൊട്ട് താഴെ എഴുതി അയച്ചു തരണം. അടുത്തത് ഹിവായത്തി, പേജ് നമ്പർ 94 എൻ്റെ ഹോബി അല്ലേ? ഇവിടെ ഒരു ഖത്ത് നസ്ഖാണ്, കോപ്പിറൈറ്റിംഗ് ആണ്. അതുപോലെ പകർത്തി ഭംഗിയാക്കി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഇർഹമോ മൻഫിൽ അർലി ഇർഹമുക്കും മൻഫിസമ, ഇതും ഒരു ഹദീസ് തന്നെയാണ് കേട്ടോ. ഇർഹമോ മൻഫിൽ അർ, ഭൂമി ഉള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ. ഇർഹമുക്കും മൻഫിസമ, അപ്പോൾ ആകാശത്തുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ ഭംഗിയാക്കി അതിൻ്റെ താഴത്ത് എഴുതിയിട്ട് അയച്ചു തരണം. ഇത്രയുമാണ് 4 ക്ലാസ്സിലെ ഈ അവസാനത്തെ 5 യൂണിറ്റിൽ ഉള്ളത്.
എല്ലാവരും നന്നായി പഠിച്ച് മിടുക്കന്മാരും മിടുക്കികളുമായി മാറണം. ഈ പാഠഭാഗം ഇതോടുകൂടി ഇവിടെ അവസാനിക്കുകയാണ്. നാലാം ക്ലാസ്സിലെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു. പുതിയ ക്ലാസ്സിൽ വെച്ച് നമുക്ക് കാണാം. കണ്ടുമുട്ടാം ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.